നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കൊറോണ ജാഗ്രത കർശനമാക്കുന്നതിനിടെ ബിഗ് ബോസ് താരം രജിത് കുമാറിന് വിമാനത്താവളത്തിൽ ആരാധകർ നൽകിയ സ്വീകരണത്തിനെതിരെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് വിമർശനം. ഇന്ന് ആറ്റിങ്ങലിൽ രജിത് കുമാർ ആരാധകർ സ്വീകരണം നൽകുന്നുണ്ടെന്ന സന്ദേശം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതിനെതിരെയുള്ള മുന്നറിയിപ്പും കൂടിയാണ് മന്ത്രി നൽകിയിരിക്കുന്നത്. മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: മലയാളത്തിലെ ഒരു ടി വി ഷോയിലെ മത്സരാർത്ഥിയുടെ ഫാൻസ് അസോസിയേഷൻ ഇന്ന് ആറ്റിങ്ങലിൽ ഒരു സ്വീകരണ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ടെന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കാണാനിടയായി. സംസ്ഥാനത്ത് കോവിഡ് 19 സാഹചര്യത്തിൽ ഒരു കാരണവശാലും അത്തരത്തിലുള്ള ഒരാൾക്കൂട്ടവും അനുവദിക്കാൻ പാടില്ലെന്ന് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനു മുതിരുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കും. മനുഷ്യർ ഇന്ന് ഒരു അദൃശ്യനായ മഹാമാരിയെ നേരിടുകയാണ്. നമ്മൾ ഓരോരുത്തരുടെയും ജാഗ്രത കുറവ് കാരണം നമ്മുടെ സമൂഹം തന്നെ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്ന ഉത്തമ ബോധ്യം നമുക്ക് തന്നെ ഉണ്ടാകണം. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടതെന്നും മന്ത്രി കുറിച്ചു. ഇതിന് കുറച്ചു മുൻപ് മറ്റൊരു പോസ്റ്റ് കൂടി മന്ത്രി ഇട്ടിരുന്നു. ഇതിലും രജിത് ആർമിക്കെതിരെ തന്നെയായിരുന്നു മന്ത്രി തുറന്നടിച്ചത്. അതിൽ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: സംസ്ഥാനത്ത് കോവിഡ് 19 സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആളുകൾ ഒത്തുകൂടാൻ സാധ്യതയുള്ള വിവാഹങ്ങൾക്കും ആഘോഷങ്ങൾക്കും പുരാതനവും പ്രസിദ്ധവുമായ ആരാധനാലയങ്ങളിലടക്കം ഉത്സവങ്ങൾക്കും പെരുന്നാളുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ കേരളം ഒന്നിച്ച് ഒറ്റക്കെട്ടായി നടത്തുന്ന ഈ പ്രവർത്തനങ്ങളെ അവഹേളിക്കുന്ന തരത്തിലാണ് ഇന്നലെ കൊച്ചി വിമാനത്താവളത്തിൽ ഒരു ടി വി ഷോയിൽ നിന്നും പുറത്താക്കപ്പെട്ട മത്സരാർത്ഥിക്ക് വേണ്ടി ഒരാൾക്കൂട്ടം നടത്തിയ അതിരുവിട്ട പ്രകടനം. ഇതിന് നേതൃത്വം നൽകിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ആളുകൾ കൂട്ടം കൂടുന്നതും അടുത്തിടപഴകുന്നതും കോവിഡ് രോഗബാധ നിയന്ത്രണാതീതമാകുമെന്നതിന് ഇടയാക്കുമെന്ന് നമുക്കറിയാം. ഇതനുസരിച്ച് മുൻകരുതലുകൾ സംസ്ഥാനത്ത് ഉടനീളം ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിരിക്കുമ്പോഴാണ് ആരാധകർ എന്ന പേരിൽ ഒരു കൂട്ടം ആളുകൾ ഈ കോപ്രായം കാണിച്ചത്. ഇതിനി സംസ്ഥാനത്ത് എവിടെയെങ്കിലും ആവർത്തിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ നടപടിയുണ്ടാവും. കേരളത്തിന്റെ പൊതുജനാരോഗ്യത്തെ അപകടമുണ്ടാക്കുന്ന ഈ സാമൂഹ്യ വിരുദ്ധരെ നിലയ്ക്ക് നിർത്താൻ സർക്കാർ യാതൊരുവിധ മടിയും കാണിക്കില്ലെന്ന് ആവർത്തിക്കുന്നതെന്ന് കടകംപള്ളി പോസ്റ്റിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകൾ അറിയാൻ വണിജ്യ മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.